എല്ലാ കൂട്ടുകാർക്കും ഗണിത ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ആറാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ യൂണിറ്റായ ആംഗിൾസ് അഥവാ കോണുകൾ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിൻ്റെ നാലാം ഭാഗം പഠിക്കാം. ആറാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. ഇതുവരെ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ടു നോക്കുമല്ലോ. കോൺ വരയ്ക്കാം, ഡ്രോയിങ് എൻ ആംഗിൾ. ചിത്രത്തിലേതുപോലെ ഒരു കോൺ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ലെറ്റ് സീ ഹൗ വി കൻ ഡ്രോ എൻ ആംഗിൾ ലൈക്ക് ദിസ്. ചിത്രത്തിൽ 40 ഡിഗ്രിയുള്ള ഒരു ആംഗിൾ അല്ലെങ്കിൽ കോൺ ആണ് വരച്ചിട്ടുള്ളത്. ഇത്തരം കോണുകൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം ഒരു വര വരയ്ക്കണം. അതിന് എ ബി എന്ന് പേർ നൽകണം. അതിനുശേഷം കോൺ മാപിനി അഥവാ പ്രൊട്രാക്ടർ എ എന്ന പോയിന്റിൽ ചേർത്ത് വെച്ച് 40 ഡിഗ്രി അളന്ന് ഒരു ബിന്ദു അടയാളപ്പെടുത്തണം. എന്നിട്ടോ സ്കെയിൽ ഉപയോഗിച്ച് ആ ബിന്ദുവിലൂടെ ചെരിഞ്ഞ ഒരു വര വരയ്ക്കണം. അതിന് നമുക്ക് സി എന്ന് പേർ നൽകാം. എ സി എന്നാണ് ഈ വരയുടെ പേര്. ഇപ്പോൾ നമ്മൾ വരച്ച കോണിനെ കോൺ സി എ ബി അല്ലെങ്കിൽ ബി എ സി എന്ന് പേർ നൽകാം. ഇനി താഴെയുള്ള ചിത്രം നോക്കൂ. ഈ കോൺ വരയ്ക്കാമോ? നൗ കൻ യു ഡ്രോ ദിസ് ആംഗിൾ? നമുക്ക് വരച്ചു നോക്കാം. സ്കെയിൽ ഉപയോഗിച്ച് തന്നിരിക്കുന്ന പേപ്പറിൽ ഒരു വര വരയ്ക്കുക. പി ക്യു എന്ന് നമുക്ക് ഇതിനെ അടയാളപ്പെടുത്താം. കോൺ മാപിനി അഥവാ പ്രൊട്രാക്ടർ ക്യു എന്ന ബിന്ദുവിൽ ചേർത്ത് വെച്ച് ഇടതുവശത്ത് നിന്നും 40 ഡിഗ്രി അടയാളപ്പെടുത്തുക. 40 ഡിഗ്രിയിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്താം. ഈ ബിന്ദുവിലൂടെ ക്യൂവിൽ നിന്നും നമുക്ക് ഒരു വര വരയ്ക്കാം. ഇതിന് ആർ എന്ന് പേർ നൽകാം. ഇത് 40 ഡിഗ്രിയാണ്. അതായത് ആംഗിൾ പി ക്യു ആർ എന്നത് 40 ഡിഗ്രിയാണ്. ഇതിനെ നമുക്ക് ആംഗിൾ ആർ ക്യു പി എന്നും പറയാം. ഇനി നമുക്ക് ചില പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഒരു ചതുരത്തിൽ 4 കോണുകളുണ്ടല്ലോ. ഓരോ കോണും എത്ര ഡിഗ്രി വീതമാണ്? എ റെക്റ്റാംഗിൾ ഹാസ് 4 ആംഗിൾസ്. വാട്ട് ഈസ് ദി ഡിഗ്രി മെഷർ ഓഫ് ഈച്ച്? ചതുരത്തിൻ്റെ കോണുകളുടെ അളവ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എല്ലാ കോണുകളും 90 ഡിഗ്രി ആയിരിക്കും, അല്ലേ? എല്ലാ കോണുകളും മട്ട കോണുകളാണ്. ഓൾ ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾസ്. എങ്കിൽ നമുക്കൊരു ചതുരം വരച്ചു നോക്കിയാലോ. വശങ്ങളുടെ നീളം 5 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററുമായ ഒരു ചതുരം സ്കെയിലും കോൺ മാപിനിയും ഉപയോഗിച്ച് വരയ്ക്കുക. ഡ്രോ എ റെക്റ്റാംഗിൾ ഓഫ് ലെങ്ത് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത് 3 സെൻറ്റിമീറ്റേഴ്സ് യൂസിങ് എ റൂളർ ആൻഡ് എ പ്രൊട്രാക്ടർ. സ്കെയിൽ ഉപയോഗിച്ച് തന്നിരിക്കുന്ന പേപ്പറിൽ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ഈ വരയുടെ നീളം 5 സെൻറ്റിമീറ്ററാണ്. കോൺ മാപിനി അഥവാ പ്രൊട്രാക്ടർ ആദ്യത്തെ ബിന്ദുവിൽ ചേർത്ത് വെച്ച് 90 ഡിഗ്രിയിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. കോൺ മാപിനി അടുത്ത ബിന്ദുവിലേക്ക് സ്ഥാനം മാറ്റി ക്രമീകരിച്ച് അവിടെയും 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. സ്കെയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ബിന്ദുവിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അളന്ന് ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ എതിർവശത്തും 3 സെൻറ്റിമീറ്ററിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ വരകൾ ചേർത്ത് വരയ്ക്കുക. നമുക്കറിയാം ഇത് 3 സെൻറ്റിമീറ്ററാണ്. സ്കെയിൽ ഉപയോഗിച്ച് മുകളിലുള്ള വരയും ചേർത്ത് വരയ്ക്കുക. ഈ വര 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്ത പ്രവർത്തനങ്ങൾ നോക്കാം. ഡ്രോ ദ ഫിഗേഴ്സ് ഷോൺ ബിലോ വിത്ത് ദ സ്പെസിഫൈഡ് മെഷേഴ്സ് ഇൻ യുവർ നോട്ട്ബുക്ക്. ചുവടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഇതേ അളവുകളിൽ നോട്ട്ബുക്കിൽ വരയ്ക്കുക. നമുക്ക് ഓരോന്നായി വരച്ചു നോക്കാം. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. കോൺ മാപിനി വരയുടെ ആദ്യത്തെ ബിന്ദുവിൽ ചേർത്ത് വെച്ച് 50 ഡിഗ്രിയിൽ അടയാളപ്പെടുത്തുക. ഈ വര ചേർത്ത് വരയ്ക്കാം.
കോൺ മാപിനി രണ്ടാമത്തെ വരയിൽ വെച്ച് 50 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇത് 50 ഡിഗ്രിയാണ്. അനാവശ്യമായ വരകൾ നമുക്ക് മായ്ച്ചു കളയാം. ഇത് 4 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ കോൺ മാപിനി ഉപയോഗിച്ച് 30 ഡിഗ്രി അടയാളപ്പെടുത്തുക. 30 ഡിഗ്രിയിൽ നിന്നും നമുക്ക് ഈ കോൺ നീട്ടി വരയ്ക്കാം. ഇത് 30 ഡിഗ്രിയാണ്. കോൺ മാപിനി ഈ ബിന്ദുവിൽ ചേർത്ത് വെച്ച് ഇവിടെ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ വര നീട്ടി വരയ്ക്കുക. ഇത് 90 ഡിഗ്രിയാണ്. അനാവശ്യമായ ഈ രണ്ട് വരകളും മായ്ച്ച് കളയാം. 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. കോൺ മാപിനി വരയുടെ ആദ്യത്തെ ബിന്ദുവിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഈ വശത്തു നിന്ന് 60 ഡിഗ്രി അളക്കുക. അതിനുശേഷം ഈ വര നീട്ടി വരയ്ക്കുക. പ്രൊട്രാക്ടർ രണ്ടാമത്തെ ബിന്ദുവിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഈ വശത്തു നിന്നും 120 ഡിഗ്രി അളക്കുക. ഈ വരയും നീട്ടി വരയ്ക്കാം. സ്കെയിൽ ഇങ്ങനെ വെച്ച് ആദ്യത്തെ ബിന്ദുവിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അളന്ന് ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. അതേ രീതിയിൽ ഈ വശത്തു നിന്നും 3 സെൻറ്റിമീറ്റർ അളന്ന് ഇവിടെയും ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉപയോഗിച്ച് ഈ രണ്ട് വരകളും ചേർത്ത് വരയ്ക്കുക. അനാവശ്യമായ ഈ രണ്ട് വരകളും മായ്ച്ചു കളയാം. നമുക്കറിയാം ഇത് 5 സെൻറ്റിമീറ്റർ ആണ്, ഇത് 60 ഡിഗ്രിയാണ്, ഇത് 120 ഡിഗ്രിയാണ്, ഇത് 3 സെൻറ്റിമീറ്റർ ആണ്, ഈ വശവും 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ഈ ബിന്ദുവിൽ നിന്നും 20 ഡിഗ്രി അളന്നെടുക്കുക. അതിനുശേഷം ഈ കോൺ വരയ്ക്കുക. ഇത് 20 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ ഈ ബിന്ദുവിൽ വെച്ച് ഈ വശത്തു നിന്നും 20 ഡിഗ്രി അളക്കുക. ഈ വരയും ചേർത്ത് വരയ്ക്കുക. ഇതും 20 ഡിഗ്രിയാണ്. അനാവശ്യമായ ഈ രണ്ട് വരകളും മായ്ച്ചു കളയാം. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. പ്രൊട്രാക്ടർ തിരിച്ചു പിടിച്ച് ഈ ബിന്ദുവിൽ വെച്ച് ഇവിടെ നിന്നും 20 ഡിഗ്രി അളക്കുക. ഈ കോൺ വരച്ച് പൂർത്തിയാക്കുക. ഇത് 20 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ ഈ ബിന്ദുവിലും തല കീഴായി പിടിച്ച് ഇവിടെ നിന്നും 20 ഡിഗ്രി അളന്നെടുക്കുക. ഈ കോണും ചേർത്ത് വരയ്ക്കുക. ഇത് 20 ഡിഗ്രിയാണ്. അനാവശ്യമായ ഈ രണ്ട് വരകളും നമുക്ക് മായ്ച്ചു കളയാം. അപ്പോൾ നമുക്ക് ആവശ്യമായ രൂപം ലഭിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വൃത്തത്തെ നമ്മൾ 5 സമഭാഗങ്ങൾ ആക്കിയത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? വൃത്തത്തെ 5 സമഭാഗങ്ങളാക്കാൻ കേന്ദ്രത്തിലെ കോണുകൾ എത്ര ഡിഗ്രി വീതമെടുക്കണം? 360നെ 5 കൊണ്ട് ഹരിക്കണം അല്ലേ? 72 ഡിഗ്രി വീതമാണ് നമ്മൾ അളന്നെടുത്തത്. ടു ഡിവൈഡ് എ സർക്കിൾ ഇൻ ടു 5 ഈക്വൽ പാർട്സ്, വാട്ട് ഷുഡ് ബി ദ സൈസ് ഓഫ് ദ ആംഗിൾ അറ്റ് ദ സെൻറ്റർ? 360 ÷ 5 = 72 ഡിഗ്രി. കോൺ മാപിനി അഥവാ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 72 ഡിഗ്രി വീതം അളന്നെടുത്ത് ഒരു വൃത്തത്തെ 5 സമഭാഗങ്ങൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക.
അതിനുശേഷം വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഒരു ആരം വരയ്ക്കുക. വൃത്തത്തെ സമഭാഗങ്ങളാക്കാൻ നമുക്ക് കോൺ മാപ്പിനി അഥവാ പ്രൊട്രാക്ടർ വൃത്തകേന്ദ്രത്തിലും നമ്മൾ ഇപ്പോൾ വരച്ച ആരത്തിലും ചേർത്ത് വെച്ചതിന് ശേഷം 72 ഡിഗ്രി അടയാളപ്പെടുത്തുക. അതിനുശേഷം സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുവിലൂടെ മറ്റൊരു ആരം വരയ്ക്കുക. കോൺ മാപ്പിനി വീണ്ടും വൃത്തകേന്ദ്രത്തിലും ഇപ്പോൾ വരച്ച ആരത്തിലും ചേർത്ത് വെച്ചതിന് ശേഷം വീണ്ടും 72 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിലൂടെ ആരം വരയ്ക്കുക. കോൺ മാപ്പിനി വീണ്ടും സ്ഥാനം മാറ്റിവെച്ച് വീണ്ടും 72 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇപ്പോൾ അടയാളപ്പെടുത്തിയ ബിന്ദുവിലൂടെയും ആരം വരയ്ക്കുക. ഇങ്ങനെ ഒരു ആരം കൂടി വരയ്ക്കുക. 72 ഡിഗ്രി അടയാളപ്പെടുത്തി ആ ബിന്ദുവിലൂടെ ആരം വരയ്ക്കുക. ഇപ്പോൾ നോക്കൂ, വൃത്തത്തെ നമ്മൾ 5 തുല്യഭാഗങ്ങളായി വിഭജിച്ചു. ഓരോ കോണുകളും 72 ഡിഗ്രി വീതമാണ്. ഇനി ഇപ്പോൾ നമ്മൾ വരച്ച ആരങ്ങൾ ഇതേ രീതിയിൽ കൂട്ടിയോജിപ്പിച്ചാൽ നമുക്ക് കിട്ടിയ രൂപം എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് ഫിഗർ? ഈ രൂപത്തിന് 5 വശങ്ങളുണ്ട് അല്ലേ? 5 വശങ്ങളുള്ള രൂപം പഞ്ചഭുജം അഥവാ പെൻഡഗൺ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു വൃത്തത്തെ 3, 4, 6, 8, 12, 24 എന്നിങ്ങനെ തുല്യഭാഗങ്ങളാക്കുമ്പോൾ വൃത്തകേന്ദ്രത്തിൽ രൂപപ്പെടുന്ന കോണിൻ്റെ അളവുകളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വൃത്തകേന്ദ്രത്തിൽ വരയ്ക്കുന്ന ആരത്തിൽ 120 ഡിഗ്രി വീതം അളന്നെടുത്താൽ നമുക്ക് വൃത്തത്തെ 3 തുല്യഭാഗങ്ങളായി വിഭജിക്കാം. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുക്കൾ കൂട്ടിയോജിപ്പിച്ചാലോ നമുക്ക് ഒരു ത്രികോണം ലഭിച്ചു അല്ലേ? വൃത്തത്തെ 4 തുല്യഭാഗങ്ങളാക്കാൻ 90 ഡിഗ്രി വീതം അളന്ന് വരച്ചാൽ മതിയെന്നും നമുക്കറിയാം. നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുക്കൾ ചേർത്ത് വരച്ചാൽ നമുക്കൊരു ചതുരം അഥവാ സ്ക്വയർ ലഭിക്കും. കോൺ മാപ്പിനി അഥവാ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വൃത്തകേന്ദ്രത്തിൽ 60 ഡിഗ്രി വീതം അളന്ന് വരച്ചാൽ നമുക്ക് വൃത്തത്തെ 6 തുല്യഭാഗങ്ങളാക്കാൻ സാധിക്കും. നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുക്കൾ ചേർത്ത് വരച്ചാൽ നമുക്കൊരു ഷഡ്ഭുജം അഥവാ ഹെക്സഗൺ ലഭിക്കും. വൃത്തകേന്ദ്രത്തിൽ 45 ഡിഗ്രി വീതം അളന്ന് വരച്ചാൽ നമുക്ക് വൃത്തത്തെ 8 തുല്യഭാഗങ്ങൾ ആക്കാൻ സാധിക്കും. നമ്മൾ അടയാളപ്പെടുത്തിയ ബിന്ദുക്കൾ ചേർത്ത് വരച്ചാൽ നമുക്കൊരു അഷ്ടഭുജം ഒക്ടഗൺ ലഭിക്കും. 30 ഡിഗ്രി വീതം പ്രൊട്രാക്ടറിൽ അളന്നു വരച്ചാൽ നമുക്ക് ഒരു വൃത്തത്തെ 12 തുല്യഭാഗങ്ങളാക്കാൻ സാധിക്കും. ഇത് നമുക്ക് ചെയ്തു നോക്കാം. ഇഷ്ടമുള്ള ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. കേന്ദ്രത്തിൽ നിന്നും ഏതെങ്കിലും ഒരു ആരം വരയ്ക്കുക. അതിനുശേഷം പ്രൊട്രാക്ടർ വൃത്തകേന്ദ്രത്തിലും ഈ ആരത്തിലും ചേർത്ത് വെച്ചതിന് ശേഷം 30 ഡിഗ്രി അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ വരച്ച ബിന്ദുവിലൂടെ മറ്റൊരു ആരം വരയ്ക്കുക. കോൺ മാപ്പിനി വൃത്തകേന്ദ്രത്തിലും നമ്മൾ ഇപ്പോൾ വരച്ച ആരത്തിലും ചേർത്ത് വെച്ച് വീണ്ടും 30 ഡിഗ്രി അടയാളപ്പെടുത്തുക. സ്കെയിൽ ഉപയോഗിച്ച് അടുത്ത ആരം വരയ്ക്കുക. ഇതേ രീതിയിൽ തുടർന്ന് വരയ്ക്കുക. ഇങ്ങനെ തുടർന്ന് വരച്ചാൽ നമുക്ക് വൃത്തത്തെ 12 തുല്യഭാഗങ്ങളായി വിഭജിക്കാൻ സാധിക്കും. ഓരോ കളങ്ങളിലും
ഇഷ്ടമുള്ള നിറങ്ങൾ നൽകി നമുക്ക് ഈ ചിത്രത്തെ മനോഹരമാക്കാം. ഈ ചിത്രം നോക്കൂ, ഇംഗ്ലീഷ് അക്ഷരമാലയാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങൾക്കാണ് റൈറ്റ് ആംഗിൾസ് അഥവാ മട്ടകോൺ ഉള്ളത്? 90 ഡിഗ്രിയാണ് മട്ടകോൺ എന്ന് നമുക്ക് അറിയാം. നമുക്ക് കണ്ടുപിടിക്കാം. ചിത്രം നോക്കൂ, ഇവിടെ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയ അക്ഷരങ്ങളിലെല്ലാം നമുക്ക് 90 ഡിഗ്രിയുള്ള കോണുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ചില അക്ഷരങ്ങൾ എഴുതുന്ന രീതി അനുസരിച്ച് കോണുകളുടെ അളവിൽ വ്യത്യാസം വരും. ആംഗിൾസ് അഥവാ കോണുകൾ എന്ന പാഠത്തിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായല്ലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഗണിത ക്ലാസ്സിൽ വീണ്ടും കാണാം.